ഹായ്, ഇന്ന് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് അറ്റ് ദ സെയിം ടൈം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാം. ഓക്കെ, സോ ദ ടോപ്പിക് ഈസ് കാലറി ആൻഡ് കാലറി ഡെഫിസിറ്റ്. കാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എനർജി. എനർജിയുടെ ഒരു സിനോണിമാണ് കാലറി എന്ന് പറയുന്നത്. സോ കാലറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഷോർട്ടേജ്, ആ കാലറീസിൽ ഉണ്ടാക്കുന്ന ഷോർട്ടേജ്. സോ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ടു സൈഡ്സ് ഓഫ് എ കോയിൻ. ഓക്കെ, സോ കാലറീസ് റിക്വയർമെൻറ്റ് നമ്മുടെ ഒരു ദിവസത്തെ നമ്മൾ ഫുഡ് ഇൻടേക്കിലൂടെ നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കേണ്ട എനർജി എത്രയാണെന്ന് അറിഞ്ഞാലേ അതിനൊരു ഡെഫിസിറ്റ് കറക്റ്റായിട്ട്, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡെഫിസിറ്റ് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ഒരു വെയ്റ്റ് ലോസ് ജേർണിയിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എത്രയാണെന്നുള്ളതാണ്. സോ എത്രയാണെന്നുള്ളത് ഒരു ഇത് ആക്ച്വലി ഒരു മൾട്ടി ഫാക്ടോറിയൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കാലറി റിക്വയർമെൻറ്റ്, കാലറി കാൽക്കുലേഷൻ, ഡെയിലി കാലറി കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ ഈ മൾട്ടി ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് വൺ ഇസ് നമ്മുടെ വെയ്റ്റ്, രണ്ടാമത്തത് നമ്മളുടെ ഹൈറ്റ്, തേർഡ് വൺ നമ്മളുടെ ഏജ്, ഫോർത്ത് വൺ നമ്മളുടെ ഏജ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് ജെനറ്റിക് ഫാക്ടേഴ്സ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, നമ്മളുടെ കയ്യിലല്ല. സോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ളത് ഈ നാല് ഫാക്ടേഴ്സാണ്. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഒരു ദിവസം എത്ര ഇൻടേക്ക് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളിപ്പം ഒരാൾ, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയുന്നു ഞാൻ ഇത്ര കഴിച്ചു, ഇന്ന് രാവിലെ ഇത്ര കഴിച്ചു, എനിക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് ഒരു എനിക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം ആയിരിക്കത്തില്ല മേ ബി. സോ നമുക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ വറീഡാവും, അയ്യോ അവൾക്കത് റിസൾട്ട് വന്നു എന്നാൽ എനിക്ക് എന്താ റിസൾട്ട് കിട്ടാത്തതെന്ന് ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ബിക്കോസ് ദ റീസൺ ഈസ് അവൾ അവളാണ്, ഞാൻ ഞാനാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ ഇസ് ഡിഫറെൻറ്റ്, അവളുടെ കാൽക്കുലേഷൻ ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മളുടെ ഹൈറ്റ്, വെയ്റ്റ് ആൻഡ് ഇതനുസരിച്ചിട്ട് നമ്മുടെ കാൽക്കുലേഷൻ ഡിഫർ ചെയ്യും. അതിനൊരു കുട്ടി ഫോർമുലയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇഫ് യു വോണ്ട് യു ക്യാൻ ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് പെൻസിലും എടുത്തിട്ട് ഒരു കുട്ടി കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഐ എക്സ്പ്ലെയിൻ ദാറ്റ് നൗ. സോ ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഒരു പേപ്പറും പേനയും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇത് വാച്ച് ചെയ്തിട്ട് പിന്നെ ചെയ്താലും മതി. ഓക്കെ ഓക്കെ. സോ അപ്പോൾ നമ്മുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ്, ഹൈറ്റ്, ഏജ് ആൻഡ് ജെൻഡർ. ഓക്കെ, സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ്. ഇപ്പം ഞാൻ ഒരു ലേഡീനെ കൺസിഡർ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഹർ വെയ്റ്റ് 60 kg, 60 kg ആണെന്ന് വെച്ചു. ആൻഡ് ഹർ ഹൈറ്റ് ഇസ് 150 cm. ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് വെയ്റ്റ് ഇൻ kg എടുക്കണം. ഓക്കെ, ഇനി ഈ വെയ്റ്റ് 60 kg നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 60 × 10 ഇസ് 600 kg. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഹൈറ്റ് 150 cm നമ്മൾ 6.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വൺ സെക്കൻഡ്, ഞാനൊന്ന് നോക്കിയിട്ട് ഫിഗർ. 150 × 6.25 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ 930 m. സോ വെയ്റ്റ് മൾട്ടിപ്ലൈ ബൈ 10 ചെയ്തു, ഹൈറ്റ് മൾട്ടിപ്ലൈ ബൈ 6.25 ചെയ്തു. ഈ രണ്ട് ഫിഗേഴ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യണം, സമപ്പ് ചെയ്യണം. സോ 600 + 930 ഇത് 1538 ആണ് നമുക്ക് കിട്ടിയ ഫിഗർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹർ ഏജ് ഇസ് 30 ആണെന്ന് വെച്ചോ. സോ 30 നമ്മൾ 5 times എടുക്കണം, മൾട്ടിപ്ലൈ ബൈ 5, വിച്ച് ഇസ് 150. സോ നേരത്തെ കിട്ടിയ 1500 സമ്മില്ലേ, 1538 - ദിസ് 150 ചെയ്യണം. സോ ദാറ്റ് ഇസ് 1388. ഇനി നമ്മളുടെ ജെൻഡർ വരുവാണ് ഫാക്ടർ, ഡിസൈഡിങ് ഫാക്ടർ. ജെൻഡർ ഇസ് ഫീമെയിൽ. സോ അവർക്കൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്, 161. അപ്പോൾ നമുക്ക് കിട്ടിയ 1388 - 161 എന്ന് പറയുന്നത് 1227 കാലറീസ്. ഓക്കെ, സോ ഈ 1227 കാലറീസ് ആണ് 60 kg വെയ്റ്റ്, 5 അടി ഹൈറ്റ്, 30 വയസ്സ് ഉള്ള ഒരു ലേഡിയുടെ റിക്വയർമെൻറ്റ് ഓഫ് എ ഡേ ഇഫ് ഷീ ഈസ് ഡൂയിങ് നത്തിങ്. ഒരു പണിയും ചെയ്യാണ്ട് നമ്മൾ വെറുതെ, അതായത് ഒരു പണി മീൻസ് ആക്റ്റീവ് അല്ലാണ്ട് വർക്കൗട്ട് ഒന്നും ചെയ്യാതെ വെളിയിലൊന്നും പോവാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ്, അതായത് റെസ്റ്റ് എടുക്കുമ്പോൾ ഉള്ള എനർജി, റെസ്റ്റ് എനർജി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 1227 സേവ്ഡ് ആസ് 1200 കാലറീസ് കേട്ടോ. സോ 1200 കാലറീസ് ആണ് വേണ്ടത്.
ഇനി നമ്മൾ ലേഡീസ് അല്ലെങ്കിൽ ആരെയാണെങ്കിലും മൂന്ന് കാറ്റഗറീസിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൾക്കാരുടെ ആക്റ്റീവ്നെസ്സിൻ്റെ ബേസിസിൽ നമ്മൾ സെഡൻഡറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, മോഡറേറ്റ്ലി ആക്റ്റീവായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ആൻഡ് വെരി ആക്റ്റീവ്. അപ്പോൾ സെഡൻഡറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുന്നില്ല, ഒന്നുമേ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. മോഡറേറ്റ്ലി ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കിൽ അറ്റ്ലീസ്റ്റ് 3 ഡേയ്സ് പെർ വീക്ക് ഒരു ഹാഫ് ആൻ അവർ വെച്ചെങ്കിലും മിനിമം എക്സസൈസ് ചെയ്യുന്നവരാണ് മോഡറേറ്റ്ലി ആക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വെരി ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 5 ഡേയ്സ് എങ്കിലും, മിനിമം 5 ഡേയ്സ് എങ്കിലും, ഈവൻ 7 ഡേയ്സ് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും ഓക്കെ, ദർ ആൾ വെരി ആക്റ്റീവ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ വെരി ആക്റ്റീവ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ബേസ് 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 റിക്വയർമെൻറ്റ് ഉണ്ടല്ലോ, അതായത് റെസ്റ്റ് എനർജി റിക്വയർമെൻറ്റ്, നമുക്ക് കിട്ടിയ 1200 കാലറീസിൻ്റെ കാലറീസിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തത്. അതായത് സെഡൻഡറി ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് 20% എക്സ്ട്രാ ഇൻടേക്ക് ചെയ്യണം, ആൻഡ് മോഡറേറ്റ്ലി ആക്റ്റീവ് ആണെങ്കിൽ 35 to 40% എക്സ്ട്രാ ഇൻടേക്ക് ചെയ്യണം, ആൻഡ് വെരി ആക്റ്റീവ് ആണെങ്കിൽ 50 to 70% വരെ നമുക്ക് എക്സ്ട്രാ ഇൻടേക്ക് ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദ ലെവൽ ഓഫ് ആക്റ്റീവ്നെസ് യു ആർ. നമ്മൾ എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു അതനുസരിച്ചിട്ട് നമ്മുടെ ഇൻടേക്ക് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, സോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു ദിവസം എത്ര കാലറീസ് ബേൺ ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടും ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു 400 കാലറീസ് നമ്മൾ ബേൺ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ 1200 കൂടെ ആ 400 ആഡ് ചെയ്താലും മതി. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഈ പെർസെൻറ്റേജ് വൈസിൽ പോവാതെ നമുക്ക് ആക്ച്വൽ ഡേറ്റ ബേസിൻ്റെ ബേസിസിൽ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ 20% എക്സ്ട്രാ ഫോർ സെഡൻറ്ററി, ആൻഡ് മോഡറേറ്റ്ലി ആക്റ്റീവ് ആണെങ്കിൽ 35%, ആൻഡ് 50% ഫോർ വെരി ആക്റ്റീവ്. ആ ഒരു ബേസ് നമുക്ക് ഇപ്പം ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് അത് കൺസിഡർ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 20% എക്സ്ട്രാ, അതായത് സെഡൻറ്ററി ആയിട്ട് ഇരിക്കുന്ന, അത് അധികം വർക്കൗട്ട്, അധികം എന്നല്ല ഒട്ടും വർക്കൗട്ട് ചെയ്യാതെ നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിൽ അവർ ഇൻടേക്ക് ചെയ്യേണ്ട കാലറീസ് ആണ് 1471, റൗണ്ട് അപ്പ് ടു 1400 കാലറീസ് എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇത് എല്ലാവർക്കും അല്ല, ഞാൻ പറഞ്ഞ ഏജ്, ഞാൻ പറഞ്ഞ വെയ്റ്റ് ആൻഡ് ഹൈറ്റ് ഉള്ള ആൾക്കാരുടെയാണ് ഈ ഒരു കണക്ക്. ഇനി മോഡറേറ്റ്ലി ആക്റ്റീവ് ആണെങ്കിൽ 1655 കാലറീസ്, നമുക്കൊരു 200 കാലറീസും കൂടെ 250 കാലറീസും കൂടെ എക്സ്ട്രാ കൺസ്യൂം ചെയ്യാം. ഇനി വെരി ആക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് കംസ് ടു 1800 കാലറീസ് വരെ നമുക്ക് ഇൻടേക്ക് ചെയ്യാം. ഇഫ് യുവർ വെയ്റ്റ് ഇസ് 60 kg, ഇഫ് യുവർ ഏജ് ഇസ് 30, ആൻഡ് ഇഫ് യുവർ ഹൈറ്റ് ഇസ് 150 cm. ഇനി ബാക്കിയുള്ള ആൾക്കാർ അതനുസരിച്ചിട്ട് ഈ ഒരു ഫോർമുലയുടെ ബേസിസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ റിക്വയർമെൻറ്റ് എത്രയാണെന്ന് മനസ്സിലാവും. അപ്പം ഇപ്പം നമുക്കിതിനകത്തുനിന്ന് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ മോഡറേറ്റ്ലി ആക്റ്റീവ് ആണെന്ന് വെച്ചോ, ഒരാൾ മോഡറേറ്റ്ലി ആക്റ്റീവ്, ഇപ്പം ഞാൻ മോഡറേറ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേഡി ആണെന്ന് വെച്ചോ, അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഈ 1600 കാലറീസ് ബേസ്ഡ് ഓഫ് ബേസ്ഡ് ഡയറ്റാണ് ഞാൻ ഒരു ദിവസം ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ നാളെ ഒട്ടും ആക്റ്റീവ് അല്ല എങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഒരേ കണക്കിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും അതനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവണം, ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്തില്ല, സോ മൈ ഇൻടേക്ക് ഷുഡ് നോട്ട് എക്സീഡ് ഒരു 1400നേക്കെ കൂടുതൽ ഞാൻ ഇൻടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. മോഡറേറ്റ്ലി ആക്റ്റീവ് ആണെങ്കിൽ നമുക്കറിയാം നമുക്ക് 1600 വരെ പോവാമെന്ന്. ഇനി ഇനി നമ്മളുടെ ഇനിയാണ് നമ്മളുടെ ഡെഫിസിറ്റിലോട്ട് വരുന്നത്. ഇനി നമ്മൾ എത്ര ഇതിനകത്തുനിന്ന് കുറച്ചിട്ടാണ് നമ്മളുടെ ഒരു ടാർഗറ്റ് വെയ്റ്റിൽ എത്തേണ്ടത് എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ ടാർഗറ്റ് വെയ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. നമ്മുടെ ഹൈറ്റ് കിട്ടി 150 cm ആണെങ്കിൽ അതിനകത്തുനിന്ന് 100 മൈനസ് ചെയ്താൽ കിട്ടുന്ന വെയ്റ്റ് എത്രയാണോ അതാണ് നമ്മളുടെ ഐഡിയൽ വെയ്റ്റ്. ഇപ്പം 50 kg, 53 ആണ്, 50 സോറി 60
കെ ജി ആണ് ഇപ്പം ഞാൻ കൺസിഡർ ചെയ്ത ലേറ്റ വെയ്റ്റ് എങ്കിൽ ആളുടെ ഹൈറ്റ് 150 ആയിരുന്നു. സോ മൈനസ് 100 കിട്ടിയാൽ നമുക്ക് 50 kg ആണ് അവരുടെ ഐഡിയൽ വെയ്റ്റ് വരേണ്ടത്. പക്ഷേ ആൾക്കിപ്പോൾ എത്ര kg ഉണ്ട്? 60 kg ഉണ്ട്. സോ ഷീ ഈസ് 10 kg ഓവർ വെയ്റ്റ്, 10 kg ഓവർ വെയ്റ്റ് ആണ് ആൾക്ക്. അപ്പോൾ ആണ് നമ്മൾ ഇനി ഇവിടെയാണ് നമുക്ക് ഡെഫിസിറ്റ് ഉണ്ടാക്കേണ്ടത്. സോ ഡെഫിസിറ്റ് ഉണ്ടാക്കേണ്ടത് നമ്മൾ പ്ലാൻ ചെയ്യുക ചെയ്യുന്നത്. ഇപ്പം പ്ലാനിങ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ്. നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ കുറഞ്ഞ് 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 വരും. പക്ഷെ നമുക്ക് പ്ലാൻ ചെയ്തും ചെയ്യാം, പ്ലാൻ ചെയ്യാതെയും ചെയ്യാം. പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ ഉണ്ടാവും, ഞാൻ ഇത്ര മാസത്തിനുള്ളിൽ എനിക്ക് ഇത്ര കിലോ വെയ്റ്റ് ടാർഗറ്റ് വെയ്റ്റിൽ ഞാൻ എത്തും എന്നുള്ള ഒരു നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ടാവും. മറ്റേതാണെങ്കിൽ നെവർ മൈൻഡ്, എപ്പോഴെങ്കിലും കുറയുമ്പോൾ കുറഞ്ഞ് അവിടെ എത്തട്ടെ എന്നുള്ള ഇതിൽ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കാണ് ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ഡെഫിസിറ്റ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന്. സോ നമ്മളിപ്പോൾ 1500 calories നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചു, മോഡറേറ്റ്ലി ആക്റ്റീവ് ആണ് ഞാൻ അല്ലെങ്കിൽ ആ കൺസിഡർ ചെയ്ത ലേഡി. സോ ഷീ ഹാസ് ടു ടേക്ക് 1000, എത്രയായിരുന്നു ഞാൻ പറഞ്ഞത്, 1600 calories എന്ന് പറഞ്ഞു. സോ 1600 calories നിന്ന് ഞാൻ എത്ര ഡെഫിസിറ്റ് ഉണ്ടാക്കണം. ഈ 1600 calories ഇൻക്ലൂഡ്സ് യുവർ ആക്ടിവിറ്റി, അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതും കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ 1600 calories പറഞ്ഞിരിക്കുന്നത്. മോഡറേറ്റ്ലി ആക്റ്റീവ് ആണെങ്കിൽ ഇത്രയും കൂടെ എക്സ്ട്രാ, അതായത് നമ്മൾ എത്ര എത്ര ആക്റ്റീവ്നെസ് എത്ര കൂടുന്നു അത്രയും അത്രയും ടൈം നമ്മൾ എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കണക്കും കൂടെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റെൻസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എത്ര കാലറീസ് ബേൺ ആവുന്നു അതും കൂടി കൺസിഡർ ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് ഇൻറ്റെൻസ് ആയിട്ട് അത് ചെയ്യാം, ഫാറ്റ് ബേണിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 1600 ആണ് എനിക്ക് ഇന്നത്തെ ദിവസം വേണ്ടുന്ന റിക്വയർമെൻറ്റ്. ഇനി ഞാൻ ഡെഫിസിറ്റ് ഉണ്ടാക്കാൻ പോവാം. എത്ര ഡെഫിസിറ്റ്? മാക്സിമം ഒരു 500 calories ഡെഫിസിറ്റ് കൂടുതൽ ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. ഐഡിയലി മാക്സിമം 500 calories ഡെഫിസിറ്റ്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 300 calories ഡെഫിസിറ്റ് എന്ന് വെക്കുക. ഓക്കെ, 300 calories ഞാൻ ഡെഫിസിറ്റ് ഉണ്ടാക്കി, അതായത് 1600 റിക്വയർമെൻറ്റിനകത്ത് നിന്ന് ഞാൻ 1600 കൊടുക്കുന്നില്ല, 1300 കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 300 calories ഞാൻ ഡെഫിസിറ്റ് ഉണ്ടാക്കി, ഷോർട്ടേജ് ഉണ്ടാക്കി, ഞാൻ കൊടുക്കുന്നില്ല എൻ്റെ ബോഡിക്ക്. പക്ഷേ ഞാൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബോഡിക്ക് അത് വേണ്ട എന്നല്ല, ഇറ്റ് സ്റ്റിൽ നീഡ്സ് ദറ്റ് 300 calories. അപ്പോൾ അത് എവിടെ നിന്ന് എടുക്കും? നമ്മുടെ സ്റ്റോർഡ് ഫാറ്റിൽ നിന്ന് എടുക്കും. എത്ര എടുക്കും? അതിനാണ് നമ്മുടെ ഒരു ഗ്രാം ഫാറ്റിന് എത്ര കാലറി ഉണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ 1 gram fat 9 calories ആണ് ഉള്ളത്. സോ ഈ 300 calories നമുക്ക് ബേൺ ചെയ്യുമ്പോൾ എത്ര ഗ്രാം ഫാറ്റ് ആണ് അതിനകത്ത് നിന്ന് ബേൺ ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ നിന്ന് ബേൺ ചെയ്യുന്നത്. അതായത് ഈ 9 എന്നുള്ളത് ഞാൻ കാൽക്കുലേഷൻ്റെ ഈസിനെസ്സിന് വേണ്ടി 10 ആക്കുവാണ്. ഓക്കെ, സോ 300 ÷ 10 അപ്രോക്സിമേറ്റ് കിട്ടുമല്ലോ. അപ്പോൾ 30 g ഓഫ് ഫാറ്റ് ആണ് നമുക്ക് ഒരു ദിവസം നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന 30 g ഓഫ് ഫാറ്റ് അതെടുത്ത് ബേൺ ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ആ ഒരു ദിവസം 30 g ഫാറ്റ് ബേൺ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ആലോചിക്കും, ഇനി 1 kg 1000 g ആണ്. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ 30 g, ഒരു ദിവസം 30 g ഡിവൈഡ് ഇത് ചെയ്തു കഴിഞ്ഞാൽ 1 kg ഫാറ്റ് ബേൺ ചെയ്യാൻ ഈ സെയിം സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ 1 month കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡേയ്സിനുള്ളിൽ നമുക്ക് 1 kg ഫാറ്റ് റെഡ്യൂസ് ചെയ്യും? 1000 ÷ ആ ഒരു സംഭവം 30, നമുക്ക് കിട്ടിയ ആ ഫിഗർ 30 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന 33 days, അതായത് 1 month and 3 days കഴിയുമ്പോൾ എനിക്ക് 1 kg കുറയും. ഇഫ് യു ഗിവ് എ 300 calories ഡെഫിസിറ്റ്, 300 calories ഡെഫിസിറ്റ് ഇട്ടിട്ട് മോഡറേറ്റ്ലി ആക്റ്റീവ് ആയിട്ട്, അതായത് ആഴ്ചയിൽ ഒരു 3 ദിവസം വർക്കൗട്ട് ചെയ്താൽ, ഒരു 1/2 hour നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കൊണ്ട് 1 kg കുറയ്ക്കാം. ഓക്കെ, ഇനി അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ബേസിസിൽ ഇതൊരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം, പ്രൊവൈഡഡ് ആ കാലറി ഡെഫിസിറ്റ് ഷുഡ് നോട്ട് ഗോ ബിയോണ്ട് 500 calories. അപ്പോൾ നമുക്ക് ഒരു 500, അതായത് ഒരു മിനിമം 1000 calories എങ്കിലും നമ്മൾ ഒരു ദിവസം എടുത്തിരിക്കണം. ബിക്കോസ് നമ്മൾ ഒരു ഏജ് ആയിക്കഴിഞ്ഞാൽ
യു നീഡ് എ സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് ഇൻ യുവർ ബോഡി. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിനേക്കാട്ടിലും കൂടുതൽ നമ്മുടെ ബോഡീനെ ഒരു ഷോക്കിംഗ് മോഡിലേക്ക് കൊണ്ടുപോകരുത്. അതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. ജസ്റ്റ് ഒരു ഐഡിയൽ വെയ്റ്റിനെക്കാട്ടിലും ഒരു 2 3 കിലോ കൂടിയെന്ന് പറഞ്ഞിട്ട് ദർ ഇസ് നത്തിങ് നത്തിങ് ദർ ഇസ് നത്തിങ് ടു ലൂസ്. ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. ഓക്കെ, ഇപ്പോൾ 50 ആണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ലേഡിയുടെ വെയ്റ്റ്, ഐഡിയൽ വെയ്റ്റ് 50 ആണെങ്കിൽ അത് 53 ഓ 54ഓ ആയെന്നും പറഞ്ഞിട്ട് ഒരു ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പം അത് നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ അറൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിനകത്ത് ഇപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്തു നമ്മൾ എത്ര കാലറീസ് ആണ് ഇൻടേക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം 1600 ആണ് റിക്വയർമെൻറ്റ്. ഞാൻ 300 കാലറീസ് ഡെഫിസിറ്റ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ലൂസ് മോർ ദാൻ 1 kg പെർ ഡേ. അപ്പം 1 kg പെർ ഡേ, 1 kg പെർ മന്തിൽ കൂടുതൽ എനിക്ക് വർക്ക് റെഡ്യൂസ് ചെയ്യേണ്ട. സോ എനിക്ക് 300 കാലറീസ് ഡെഫിസിറ്റ് ഉണ്ടാക്കിയാൽ മതി. ഇൻ കേസ് ഇഫ് യു വോണ്ട് മോർ, യു റെഡ്യൂസ് മോർ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളുടെ ഫുഡ് ഇൻടേക്ക് ബാലൻസ് ചെയ്താൽ, റെഗുലേറ്റ് ചെയ്താൽ മതി. ഇനി അപ്പോൾ 1300 ആണ് നമ്മൾ ഫൈനലി കൺക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ 1300-ൽ ഇവിടെയാണ് നമ്മൾ നമ്മുടെ മാക്രോസ് വിൽ കം ഇൻ ടു പിക്ചർ. നമ്മൾ എത്ര ആഹാരം കഴിക്കണം, നമ്മളുടെ ആഹാരത്തിൽ നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അത് നമ്മൾ ഓൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബിക്കോസ് ഓൾ ഓഫ് എസ് ആർ വർക്കിംഗ് ഔട്ട്, എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്, എല്ലാവരും നല്ല എക്സ്പോസ്ഡ് ആണ്, ഇങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാവരും എക്സ്പോസ്ഡ് ആണ്. സോ ഐഡിയലി എല്ലാവർക്കും ഒരു ചെറിയ ചെറിയ ധാരണ ഉണ്ടാവും നമ്മൾ എത്ര എന്താണ് നമ്മൾ മെയിൻലി നമ്മുടെ ഫുഡിനകത്തുള്ള മാക്രോസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാർബ്സ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻസ്. ഇതിൽ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണ് കൂടുതൽ എന്താ പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ളത്, കൂടുതൽ നല്ലത്. നമ്മൾ ഏജ്ഡ് ആയിക്കൊണ്ടിരിക്കും തോറും നമുക്ക് ആക്ച്വലി കാർബ്സിൻ്റെ അളവ് നമുക്കധികം വേണ്ട. കാരണം നമ്മൾ ഓബിയസ്ലി നമ്മുടെ ആക്റ്റീവ്നെസ്സിൻ്റെ ലെവൽ കുറഞ്ഞ് 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 വരുവാണ്. അപ്പോൾ സോ യു ഡോണ്ട് നീഡ് മച്ച് ഓഫ് എനർജി. അപ്പം കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ വേണ്ട. കാർബോഹൈഡ്രേറ്റ്സിന് പകരം നമ്മൾ പ്രോട്ടീൻസിൻ്റെ കണ്ടൻറ്റ് ആണ് കൂട്ടേണ്ടത്. പ്രോട്ടീൻസിൻ്റെ കണ്ടന്റ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വെയ്റ്റ് ലോസ് എത്താൻ പറ്റും. സോ നമ്മൾ ആ ഒരു പ്രൊപ്പോർഷനുണ്ട്, ഒരു പ്രൊപ്പോർഷനുണ്ട്. ഈ 1300 കാലറീസ് നമ്മൾ എടുത്തു. ഓക്കെ, സോ 1300 കാലറീസിൻ്റെ, അയ്യോ പേജ് പോയി, 1300 കാലറീസിൻ്റെ 30, 30 and 40 ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. സോ അതിന് നമുക്ക് മാറ്റുകയും ചെയ്യാം, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചെയ്യിക്കുകയും ചെയ്യാം. സോ 30% ഓഫ് കാർബ്സ്, 30% ഓഫ് ഫാറ്റ് ആൻഡ് 40% ഓഫ് പ്രോട്ടീൻ. സോ 30 + 30 = 60 + 40 = 100% ആയി. നമ്മുടെ 100% ഡയറ്റിനകത്ത് 30%, ഇപ്പോൾ 1300 കാലറീസിൻ്റെ 30%, അതായത് 1300 മൾട്ടിപ്ലൈഡ് ബൈ 0.3. 30% എന്ന് വെച്ചാൽ 390 കാലറീസ് ഓഫ് കാർബ്സ് ചെയ്യണം. ആൻഡ് അഗെയിൻ ഫാറ്റും സെയിം തന്നെ. സോ 390 ആൻഡ് ദെൻ പ്രോട്ടീൻസ് ഇസ് 40%. സോ 1300 മൾട്ടിപ്ലൈഡ് ബൈ 0.4, ദറ്റ് ഗിവ്സ് യു 520. സോ 520 കാലറീസ് ഓഫ് പ്രോട്ടീൻസ്, 390 കാലറീസ് ഓഫ് ഫാറ്റ്, 390 കാലറീസ് ഓഫ് കാർബ്സ്. ഇനി ഇത് എത്ര ഗ്രാംസ് വെച്ചിട്ടാണെന്നുള്ളത് നോക്കാം. സോ കാർബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:4 ആണ്. സോ ദിസ് വിൽ ബി 390 ഡിവൈഡഡ് ബൈ 4 grams. സോ 97.5 grams. ഓക്കെ, സെയിം ഫോർ ഫാറ്റ്, സോറി ഫാറ്റിനകത്ത് വരുമ്പോഴത്തേക്ക് ഡിവൈഡഡ് ബൈ 9 ആണ്. സോ 390 ഡിവൈഡഡ് ബൈ 9 വരും. സോ 43 grams ഓഫ് ഫാറ്റ്. ആൻഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ സെയിം ആണ്. സോ ഡിവൈഡഡ് ബൈ 4 കാലറീസ്. സോ പ്രോട്ടീൻസ് നമ്മൾ പെർസെൻറ്റേജ് കൂടുതലാണ് എടുത്തത്. സോ 520 കാലറീസ് ഓഫ് പ്രോട്ടീൻസ് വേണം.
So that will equate you to 130 grams of proteins, 43 grams of fat, and 97 grams of carbs. Okay, so 95 in the wood. 95 grams of carbohydrates, 40 grams of fat, and 130 grams of proteins. So what we have concluded is 95, 40, and 130 grams of each macros. So 95 grams of carbohydrates, 40 grams of fat, and 130 grams of proteins. ഇത്രയാണ് നമ്മുടെ ബോഡിയിൽ ഈ 1300 കാലറി ഡയറ്റ് അതായത് ഡെഫിസിറ്റിന് ശേഷം ഉള്ള ഡയറ്റ് ബേസ്ഡ് നമുക്ക് ഇൻടേക്ക് ചെയ്യേണ്ട മാക്രോസ് കാർബ്സ് ആൻഡ് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻസ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ 100 grams, അതായത് 95 grams ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ഉള്ളിൽ ചെല്ലണമെങ്കിൽ 95 grams ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമുക്കിപ്പം 40 grams ഓഫ് ഫാറ്റ് നമ്മുടെ ഉള്ളിൽ ചെല്ലണമെങ്കിൽ 40 grams ഓഫ് ഫാറ്റ് കഴിക്കണം, അങ്ങനെയല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ അവോക്കാഡോ എടുത്ത്, ഓക്കെ, അവോക്കാഡോ എടുത്തു കഴിഞ്ഞാൽ 100 grams ഓഫ് അവോക്കാഡോ എടുത്തെന്ന് വെച്ചോ, 100 grams ഓഫ് അവോക്കാഡോയിൽ 100 grams ഫാറ്റ് ഇല്ല. ഓക്കെ, 100 grams ഓഫ് അവോക്കാഡോയിൽ 15 grams ഓഫ് ഫാറ്റേ ഉള്ളൂ. സോ നമ്മളുടെ ഫാറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 40 grams ആണ്. സോ ആ 40 ഗ്രാമിനകത്ത് നിന്ന് 15 grams യു വിൽ ഗെറ്റ് ഇഫ് യു കൺസ്യൂം 100 grams ഓഫ് അവോക്കാഡോ പെർ ഡേ. 100 grams ഓഫ് അവോക്കാഡോ ഒരു ദിവസം കഴിച്ചാൽ നമ്മുടെ റിക്വയർമെൻറ്റ് 40 ഗ്രാംസിനകത്ത് നിന്നുള്ള 15 grams ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ചാള എടുത്തെന്ന് വെച്ചു, ചാള സർദൈൻസ്, ഓക്കെ, 100 ഗ്രാം ഓഫ് ഒരു ചാള കഴിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 11 grams ഓഫ് ഫാറ്റ്. അപ്പം നമുക്ക് 15 പ്ലസ് 11 ഇസ് 36. നമ്മുടെ റിക്വയർമെൻറ്റിൻ്റെ ഓൾമോസ്റ്റ് ഒരു അവോക്കാഡോ ഒരു ചാളയും കഴിച്ചാൽ, ഒരു ചാളയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 100 ഗ്രാം ആണ്, വലിയ ചാളയാണെങ്കിൽ. സോ ഇത് രണ്ടും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ നമ്മുടെ റിക്വയർമെൻറ്റ് കഴിഞ്ഞു. സോ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പം 40 ഗ്രാംസ് ആണ് നമ്മളുടെ റിക്വയർമെൻറ്റ് ഓഫ് ഫാറ്റ് എങ്കിൽ 40 ഗ്രാംസ് ഓഫ് ആ സാധനമല്ല കഴിക്കേണ്ടത്. ബിക്കോസ് 40 ഗ്രാംസ് അതിനകത്ത് കാണത്തില്ല. 40 ഗ്രാംസ് ഓഫ് അവോക്കാഡോ എടുത്തു കഴിഞ്ഞാൽ 40 ഗ്രാംസ് ഓഫ് ഫാറ്റ് അതിനകത്തില്ല. 100 ഗ്രാം എടുത്താലേ അതിനകത്ത് 15 ഗ്രാംസ് ഫാറ്റ് ഉള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കാഷ്യൂനട്ട്സ്, കാഷ്യൂനട്ട്സ് എടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാംസ് ഓഫ് കാഷ്യൂനട്ട്, ഓക്കെ, 100 ഗ്രാംസ് ഓഫ് കാഷ്യൂനട്ട് എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി 2/3 ഓഫ് എ കപ്പ്, ഒരു കപ്പിൻ്റെ ഒരു 2/3 എടുക്കുവാണെങ്കിൽ അത്രയും കാഷ്യൂനട്ട് നമ്മൾ കഴിക്കുവാണെങ്കിൽ ഇറ്റ് ഹാസ് 44 ഗ്രാംസ്. സോ ഒരു ദിവസം ഒരു 2/3 കപ്പ്സ് ഓഫ് കാഷ്യൂനട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ നമ്മുടെ ഫാറ്റ് റിക്വയർമെൻറ്റ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പീനട്ട്സ്, പീനട്ട്സും ഇതിനൊക്കെ 100 ഗ്രാമിൽ 49 ഗ്രാംസ് ഓഫ് ഫാറ്റ് ഉണ്ട്. കുക്ക്ഡ് റൈസിനകത്ത് ഒന്നുമില്ല, 1 ഗ്രാമേ ഉള്ളൂ. 100 ഗ്രാം റൈസിനകത്ത് ഒന്നുമില്ല, ഫാറ്റില്ല, യു നോ ഇറ്റ് ഇസ് കാർബോഹൈഡ്രേറ്റ്. പിന്നെ ചിക്കൻ, ചിക്കനകത്ത് 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഫാറ്റ് ഇസ് ഒൺലി 6.7 ഗ്രാംസ്. അങ്ങനെ ഓരോരോ ഐറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വേരീസ്. സോ യു ഷുഡ് നോ നമുക്ക് ഒരു ദിവസം എത്ര റിക്വയർമെൻ്റ് ഉണ്ട് എന്നുള്ളത് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആക്ച്വലി ഗൂഗിൾ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി അതേപോലെ തന്നെ പ്രോട്ടീൻസ്, പ്രോട്ടീൻസിൻ്റെ റിക്വയർമെൻറ്റ് ഞാൻ പറഞ്ഞത് 130 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസ് ഒരു ദിവസം നമ്മൾ കൺസ്യൂം ചെയ്യണം എന്നാണ് ഈ നമ്മുടെ 1300 കാലറി ബേസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവോക്കാഡോയ്ക്കകത്ത് 100 ഗ്രാം അവോക്കാഡോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസേ ഉള്ളൂ. ഓക്കെ, 100 ഗ്രാംസ് ചാള എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 25 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. സോ ഇറ്റ്സ് വെരി നൈസ്. ചാള ഇൻ ദ ഫോം ഓഫ് ഫാറ്റും ഇൻ ദ ഫോം ഓഫ് പ്രോട്ടീൻസും ചാള കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാഷ്യൂനട്ട്സിനകത്ത് 18 ഗ്രാംസ്, ഇതെല്ലാം ഞാൻ പറയുന്ന പെർ 100 ഗ്രാംസിനകത്താണ്. ഓക്കെ, ദറ്റ് ഇസ് അണ്ടർസ്റ്റുഡേ. അപ്പം 100 ഗ്രാംസ് ഓഫ് കാഷ്യൂനട്ട്സിനകത്ത് യു ഹാവ് 18 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസ്. പിന്നെ പീനട്ട്സിനകത്ത് 26. സോ എവറി ഡേ നമ്മൾ കാഷ്യൂനട്ട്സ് ആൻഡ് പീനട്ട്സ് ഇതേപോലെ ഒരു 2/3 കപ്പ്സ് ഓഫ് കാഷ്യൂനട്ട്സ് ആൻഡ് 3-4 കപ്പ്സ് ഓഫ് പീനട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ റിക്വയർമെൻറ്റ്സ് ടു ആൻ എക്സ്റ്റെൻറ്റ് വിൽ ബി സാറ്റിസ്ഫൈഡ്. പിന്നെ അതേപോലെ തന്നെ പ്രോട്ടീൻസ് ഇൻ റൈസിനകത്തില്ല, ബനാനയ്ക്കകത്തില്ല, ചിക്കനകത്ത് ഓഫ്കോഴ്സ് ഉണ്ട്, ചിക്കനകത്ത് ഉള്ളത് ഓൾമോസ്റ്റ് 11 ഗ്രാംസ്. പക്ഷേ പ്രോട്ടീനാണ് ഏറ്റവും വലിയ
കഷ്ടം എന്ന് പറയുന്നത്. നമുക്ക് പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് 130 grams ഓഫ് പ്രോട്ടീൻസ് നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കഴിച്ചാലാണ് നമുക്ക് ഈ 130 grams ഓഫ് പ്രോട്ടീൻസ് നമുക്ക് നമ്മുടെ ശരീരത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? അത് ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൾട്ട് നമുക്ക് അതിന്. അല്ലെങ്കിൽ കിഡ്നി ബീൻസ് ഇസ് ആസ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. അതായത് 100 gram 150 grams കഴിക്കുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് 20 grams ഓഫ് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്, 20-25 grams ഓഫ് പ്രോട്ടീൻ ഉണ്ട്. അപ്പം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്താലേ ഒരു ദിവസം നമ്മൾ കാഷ്യൂനട്ട്, ഒരു ദിവസം 2/3 cups ഓഫ് കാഷ്യൂനട്ട്, 3-4 cups ഓഫ് പീനട്സ്, പിന്നെന്താ സെർദൈൻസ്, അവക്കാഡോ, ചിക്കൻ ഓക്കെ, പിന്നെ ഇത് എല്ലാം കുറച്ച് 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 കഴിച്ചാലേ നമ്മുടെ ഒരു ദിവസത്തെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൂ. സോ നമുക്ക് ഒരു കാരണവശാലും നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നവർ, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ധാരണയിൽ 99% ഓഫ് നമ്മളും വി ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. അപ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള പ്രോട്ടീൻ റിക്വയർമെൻറ്റ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും ഈ പ്രോട്ടീൻ ഇൻടേക്കിലാണ്. സോ നമ്മൾ ആ ഒരു ദിവസത്തെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ്, ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഇസ് വളരെ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ്, ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേ ഈ മൂന്നെണ്ണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്. അത് കുറച്ചാലും വേണ്ടിയില്ല, അത് 30% എന്നുള്ളത് 25% ആക്കിയാലും നമുക്ക് ദോഷം വരുന്നില്ല. പക്ഷേ യു ഹാവ് ടു ഇൻക്ലൂഡ് 0 carbs പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ലോങ് ടേമിൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഗുഡ്, നോട്ട് അറ്റ് ഓൾ ഗുഡ് എന്നാണ് പറയുന്നത്. യു ഹാവ് ടു ഇൻക്ലൂഡ് ബിക്കോസ് ആ കാർബ്സ്, പക്ഷേ കാർബ്സ് ഉള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട്. സോ വെനവർ യു ടേക്ക് കാർബ്സ് ആൻഡ് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ ഈ കാർബ്സ് ഉള്ള വെജിറ്റബിൾസ് കഴിക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. സോ യു ഷുഡ് നോ ദാറ്റ് ആ കാർബ്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള സാധനങ്ങൾ നല്ലതായിട്ടുള്ളത് നമ്മുടെ ഒരു ദിവസത്തെ റിക്വയർമെൻറ്റിൻ്റെ 20% എങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ ഒരു ദിവസം കുത്തിയിരുന്ന് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വി ആർ നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ് അല്ലേ. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ആരും ചെയ്യാൻ പോകുന്നില്ല. സോ വാട്ട് ഐ ആം ടെല്ലിങ് സജസ്റ്റിങ് ഈസ് യു ഹാവ് ടു ടേക്ക് സപ്ലിമെൻറ്റ്സ്. സപ്ലിമെൻറ്റ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് സപ്ലിമെൻറ്റ്സ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് കാൽഷ്യം. ഇതെല്ലാം സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുത്താലേ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ അസ് ടു ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് നോക്കി നോക്കി ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. സോ ട്രൈ ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ഗിവ് മീ ദ ഫീഡ്ബാക്ക്. താങ്ക് യു.